ആക്ച്വലി ഞാൻ എന്താ പറയുക, ഇത് ഒന്ന് രണ്ട് ഇന്റർവ്യൂസ് കണ്ടിട്ടാണ് പടത്തിന് വരുന്നത്. പക്ഷെ ഞാൻ എന്താ പറയുക, ഭയങ്കര ഹൈപ്പിലൊക്കെ വരുന്ന പടങ്ങളെല്ലാം പൊട്ടിപ്പോയൊരു ഇതാണ് നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടുവരുന്നത്. അപ്പം വലിയ പ്രതീക്ഷയിട്ടല്ല വന്നത്. പിന്നെ ഞാൻ ഒരു മോഹൻലാൽ ഫാനാണ്. അപ്പം മമ്മൂട്ടിയുടെ പടം ഫസ്റ്റ് ഡേ ഒന്നും അങ്ങനെ വന്നൊന്നും കാണാറൊന്നുമില്ല. പക്ഷേ കണ്ടപ്പോഴത്തേക്ക് ദൈവമേ, ഒട്ടും ലാഗടിപ്പിക്കാത്ത അത്ര അടിപൊളി പടം. നമ്മൾ സത്യം പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു മീഡിയ പേഴ്സൺ ആണ്, നമ്മളിപ്പുറത്ത് നിന്ന് ഓരോ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോഴത്തേക്കും കേരള പോലീസ് അത് ചെയ്യുന്നു, ഒന്നും ചെയ്യുന്നില്ല, പോലീസിന്റെ അനാസ്ഥ, പോലീസ് എന്തെടുക്കുക, പോലീസ് ഉറങ്ങുകയാണോ, ഇങ്ങനെയൊക്കെ കോരകോരം പ്രശ്നിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഫീൽഡിൽ ഇറങ്ങി അവരെടുക്കുന്ന പണി എന്താ നമ്മൾ കാണുന്നില്ല. അത് എത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് അടിപൊളിയായിട്ട് കാണിച്ചു തന്നേക്കും അവർ. മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന് 70 വയസ്സായി പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഫൈറ്റ് ആയിക്കോട്ടെ, എനിക്ക് തോന്നുന്നു ഞാനൊരു ചൈൽഡ്ഹുഡിലൊക്കെ കണ്ടിരുന്ന ഒട്ടും മാറ്റമില്ല പുള്ളിക്ക്. അത്ര അടിപൊളിയായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. മസ്റ്റായിട്ട് തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു പടമാണ്. ഒ ടി ടിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലൈഫും ഫീൽ ചെയ്യില്ല. അത്ര അടിപൊളി ബി ജി എം, അത്ര അടിപൊളി ഫ്രെയിം ഒക്കെയാണ്. അപ്പം തിയേറ്ററിൽ വന്ന് എല്ലാവരും കാണേണ്ട ഒരു പടമാണ്, ഹിറ്റാണ്. ഇപ്പൊ നമ്മൾ ഈ ഉണ്ട അതേപോലെ തന്നെ അങ്ങനെ പല സിനിമകളും റിയലിസ്റ്റിക് മോഡിൽ കണ്ടിട്ടുണ്ട്. അതുമായിട്ട് എന്തെങ്കിലും ടച്ച് ഉണ്ടോ? തീരൻ അങ്ങനെയുള്ള സിനിമയായിട്ട് എന്തെങ്കിലും ടച്ച് ഉണ്ടോ? തീരൻ അധികാരമുണ്ട്, അതുപോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ബിക്കോസ് ഇതൊരു നോർത്ത് ഇന്ത്യൻ കണക്റ്റഡ് ഒരു റോഡ് മൂവി ആയതുകൊണ്ട് സെയിം പോലെ തോന്നി. പക്ഷെ അതുമായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ, തമിഴ്നാട് പോലീസ് കേരള പോലീസ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ആ ഒരു വ്യത്യാസം ക്ലിയർ ആയിട്ട് അവർ എടുത്ത് കാണിച്ചിട്ടുണ്ട്. എന്താണ് കേരള പോലീസ്, കേരള പോലീസ് ഏത് രീതിയിലാണ്, ഒരുപാട് ഡയലോഗ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് റിലേറ്റഡ് ആവും. അതിൽ ഒരു ഒരു സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, കേരള പോലീസ് വിലം കഴിക്കുന്ന രണ്ട് കാര്യത്തിനാന്ന് പറയുന്നത് കറക്റ്റ്. അത് പുറത്ത് പറയാൻ പറ്റില്ല ഇപ്പം, കാരണം സ്പോയിലർ ആയിപ്പോ. അത് കറക്റ്റാ. അതുപോലെ ഓരോ കാര്യത്തിലും ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആയിട്ട് തോന്നി. ഉണ്ട ഇമോഷണലി ടച്ച് ആവുന്ന മൂവിയായിരുന്നു. പക്ഷെ അതിനേക്കാളും ഫാർ ഫാർ എന്റർടൈനർ ആണ്. നമ്മള് അത്രയും നേരം നമ്മൾ അതിനകത്ത് ഇരുന്നും കണ്ടു. രണ്ടും വരുന്നുണ്ട്. റിയലിസ്റ്റിക് എന്ന് പറയുന്നത് ഇമോഷണൽ കണക്ട്. അതെ, കുറച്ച് സ്ലോ ആണ്, കുറച്ച് നമ്മൾക്കൊരു ലാഗ് ഫീൽ ചെയ്യും. പക്ഷെ ഇതിലങ്ങനെ ഒരു സംഭവം ഇല്ല. ഇതിൽ തുടക്കത്തിൽ നമ്മൾ എങ്ങോട്ടാണ്, എന്തിലേക്കാണ് ഇവർ പറഞ്ഞു പോകുന്നതെന്ന് മനസ്സിലാവില്ല. ബിക്കോസ് കുറച്ച് കുറച്ച് കാര്യങ്ങളാണ്, ഇൻസിഡൻസ് ആണ് പറഞ്ഞു പറഞ്ഞു പോകുന്നത്. പക്ഷെ ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രോമാഞ്ചം വേറെ ലെവൽ. മമ്മൂട്ടി അടിപൊളി. മസ്റ്റ് വാച്ച് ആണ്, ഹിറ്റ് ആണ് പടം. അത് തിയേറ്ററിൽ തന്നെ കാണണം, എന്നാലേ ആ ഫീൽ ഇട്ടുള്ളൂ. സിനിമയ്ക്ക് ഹൈപ്പിന്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ അതിന് യാതൊരു രീതിയിലുള്ള ഹൈപ്പിന്റെ ആവശ്യമില്ല. അത്യാവശ്യം ആൾക്കാരെ അറിയിക്കുന്ന രീതിയിലൊരു അഡ്വർടൈസ്മെന്റ് പോലത്തെ സംഭവങ്ങളില്ലേ, നമ്മൾ പറയില്ലേ പ്രമോഷൻസ്, ഒന്നോ രണ്ടോ അതിന്റെ ആവശ്യമുള്ളൂ. ഇപ്പൊ RDX ഒന്നും വലിയ ഹൈപ്പിൽ വന്ന മൂവി ഒന്നുമല്ല. പക്ഷേ ആ ക്രിയേറ്റിവിറ്റിക്കാണ് മാർക്ക്. അതേപോലെ തന്നെ ഇതിന്റെ ക്രിയേറ്റിവിറ്റി ആണ് പ്ലസ്. അതുകൊണ്ട് തന്നെ ഹൈപ്പ് വേണ്ട, ഇത് സൂപ്പർ ഹിറ്റ് ആവണം. Thank you. Okay.